ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കഴക്കൂട്ടത്തേക്കാണ് നമ്മൾ അടുത്ത പോകുന്നത്. കഴക്കൂട്ടത്തിൽ തവണ മത്സരിക്കുന്നത് സിറ്റിംഗ് MLA സംസ്ഥാന സഹകരണ ദേവസ്വം സാംസ്കാരിക മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. കോൺഗ്രസ് ഇത്തവണ മത്സരരംഗത്തിറക്കിയിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയിലടക്കം പ്രവർത്തിച്ച പ്രൊഫഷണൽ കോൺഗ്രസിന്റെ തലപ്പത്ത് കൂടി രാഷ്ട്രീയത്തിലേക്ക് വന്ന ഡോക്ടർ SS ലാൽ. BJP ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. നാടകീയമായിട്ടാണ് അവസാന നിമിഷത്താണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ശാലിനി, ഈ മണ്ഡലത്തിൽ കണക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. അത് പോൾ പെർസെന്റേജിന്റെ കാര്യത്തിലും വോട്ടുകളുടെ കാര്യത്തിൽ. അതുപോലെ BJP അവരുടെ A+ മണ്ഡലമാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്ത് BJP എത്തിയ ഒരു മണ്ഡലം കൂടിയാണ്. അപ്പൊ നമുക്ക് ആ കണക്കുകളിലേക്ക് പോകാം. അപ്പോ ആദ്യം നമ്മൾ പോകുന്നത് 2016 പോളിംഗ് ശതമാനത്തിലേക്ക് നമുക്ക് പോകാം. 2011 67.11% പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 73.71%. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ 73.5% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഓരോ സ്ഥാനാർത്ഥികളും നേടിയ വോട്ടുകളിലേക്ക്, ഓരോ മുന്നണികളും നേടിയ വോട്ടുകളിലേക്ക് വന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയായിരുന്നു അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥി. 50,079 വോട്ടുകളാണ് അന്ന് നേടിയത്. വി മുരളീധരൻ ആവർത്തിച്ച് കഴക്കൂട്ടം തന്റെ മണ്ഡലം എന്ന് പറയുന്ന ഒരിടമാണ്. കഴിഞ്ഞ തവണ വി മുരളീധരൻ ഇവിടെ 42,732 വോട്ടുകളാണ് നേടിയത്. MA വാഹിദ് അവിടെ 38,602 വോട്ടുകളും നേടി. എനിക്ക് തോന്നുന്നു BJP-യുടെ കേന്ദ്ര നേതാക്കൾ പ്രധാനമന്ത്രി അടക്കം വന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധയൂന്നുന്ന ഒരു മണ്ഡലമാണ്. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം വേരുറപ്പിച്ച ഒരു മണ്ഡലമാണ്. ഡോക്ടർ ലാലിന്റെ പഴയ തട്ടകമാണ്. കോൺഗ്രസ് ഇത്തവണ ശക്തമായ ഒരു പരീക്ഷ നടത്തുകയാണ്. നേരിട്ട് സഹലിലേക്ക് പോകാം. സഹല് 88%, 90%, 92% ഒക്കെ വോട്ടുകൾ പോൾ ചെയ്യുന്ന കണ്ണൂരിലെ ബൂത്തുകളുടെയൊക്കെ ഇടയിൽ ജനിച്ചു വളർന്ന സഹലിനെ കഴക്കൂട്ടത്ത് വരുമ്പോൾ ആ വീറും വാശിയും കാണാം. പോൾ പെർസെന്റേജിൽ എത്തിയില്ലെങ്കിൽ പോലും. എന്താണ് സഹൽ, നമ്മുടെ കഴക്കൂട്ടത്തിന്റെ അവസാനത്തെ ചിത്രം? PG നമുക്ക് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും, അതായത് ഗ്രൗണ്ടിൽ ഇറങ്ങിയാലും ഇനിയിപ്പം മൊബൈലിൽ നോക്കിയാലും അതിൻ്റെ ഒരു വീറും വാശിയും കാണാം. ശോഭാ സുരേന്ദ്രന്റെ മാസ് എൻട്രി എന്നുള്ള പേരിൽ വീഡിയോകൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അനൗൺസ്മെന്റിലും ഈ ദാരിക നിഗ്രഹം അല്ലെങ്കിൽ പൂതനാമോക്ഷം അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ ഇതൊക്കെയാണ് കഴക്കൂട്ടത്ത് സജീവമായി നിലനിൽക്കുന്നത്. ശബരിമല ഒരു പ്രധാന വിഷയമായി ഉന്നയിച്ച് BJP ഒരു പ്രധാനമന്ത്രി തന്നെ പേരെടുത്ത് പരാമർശിച്ചുമൊക്കെ ഒരു പ്രചാരണം നടത്തിയ മണ്ഡലമാണ് കഴക്കൂട്ടം. അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ശബരിമല വിഷയത്തിൽ ഒരു ഖേദപ്രകടനം നടത്തിയ ഒരു ഡാമേജ് തെറാപ്പിക്ക് കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ച ഒരു മണ്ഡലം കൂടിയാണ്. പിന്നീട് അക്കാര്യത്തിലുള്ള പ്രതികരണങ്ങൾ നിയന്ത്രിച്ചും പ്രതികരണങ്ങളിൽ തന്നെ വളരെ മൃദുവായ പ്രതികരണങ്ങൾ നടത്തിയുമൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ പരമാവധി അപകടം ഒഴിവാക്കാൻ ശ്രമിച്ച ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് ഈ പ്രചാരണങ്ങൾ അവസാനിച്ചാലും വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ വലിയ എന്തെങ്കിലും ഒരു സംഭവ വികാസം അല്ലെങ്കിൽ പ്രചാരണത്തിനുള്ള സാധ്യത കൂടി അവശേഷിപ്പിക്കുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. അതുകൊണ്ട് ഇത്തവണ ഈ മത്സരം ഡോക്ടർ SS ലാലും കടകംപള്ളി സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ മത്സരിക്കുമ്പോൾ ഇവിടുത്തെ ഫലം എന്തായിരിക്കും എന്നുള്ളത് വളരെ നിർണായകമായ ഒന്നാണ്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രന്റെ കയ്യിൽ എത്തിയതിനു ശേഷം UDF-ന് കാലുറപ്പിക്കാനായിട്ടില്ല ഈ മണ്ഡലത്തിൽ എന്നുള്ളതാണ് ഈ മണ്ഡലത്തിന്റെ ഒരു സവിശേഷത. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ലീഡ് പിടിച്ചപ്പോഴും, പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയും BJP-യും തങ്ങളുടെ നില കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്ത് തന്നെയായാലും ഇത്തവണ 50,000 എന്ന മാന്ത്രിക സംഖ്യക്ക് മുകളിലേക്ക് കയറാനായിരിക്കും ഇടതുമുന്നണി പ്രധാനമായും ശ്രമിക്കുക, എല്ലാവരും ശ്രമിക്കുക. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അടിയൊഴുക്കുകൾ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു മണ്ഡലമായി കഴക്കൂട്ടം ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. ആ അടിയൊഴുക്കുകളിലാണ് BJP അടക്കം, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ, മുന്നണികൾ എല്ലാം പ്രതീക്ഷ വെക്കുന്നത്. അതുകൊണ്ട് അവസാന മണിക്കൂറുകളും ആവേശകരമായ പ്രചാരണം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി തങ്ങളിലേക്ക് വരുത്താനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് മുന്നണികൾ. കാരണം കഴിഞ്ഞ ദിവസം ഡോക്ടർ SS ലാൽ തന്നെ ഒരു പരാതി ഉന്നയിച്ചത് ന്യൂനപക്ഷങ്ങൾ BJP-ക്കെതിരെ തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന തരത്തിൽ ഇടതുമുന്നണി വീടുകളിൽ പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അവസാനത്തെ അടവുകളും മുന്നണികൾ പുറത്തെടുക്കും. നേരത്തെ നമ്മൾ ഈ കണക്കുകളിലൊക്കെ പരാമർശിച്ചതുപോലെ BJP-യുടെ വോട്ട് വിഹിതം വർദ്ധിച്ചത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7000-ൽ നിന്ന് 42,000-ലേക്ക് വി മുരളീധരൻ വോട്ടുകൾ വർദ്ധിപ്പിച്ച സ്ഥലമാണ്. 2ാം സ്ഥാനത്ത് BJP-യെ എത്തിച്ച സ്ഥലമാണ്. പക്ഷേ BJP-യിലുണ്ടായ തർക്കങ്ങൾക്കിടയിൽ വൈകി ലാൻഡ് ചെയ്യാനാണ് ശോഭാ സുരേന്ദ്രൻ ഇവിടെ കഴിഞ്ഞത്. അതുകൊണ്ട് BJP-യുടെ വിഭാഗീയതയ്ക്കും മറ്റു പ്രശ്നങ്ങൾക്കും ഒന്നും ഇവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതൊരു പ്രശ്നമായി മാറിയിട്ടില്ല എന്നും കൂടി ബിജെപിക്ക് തെളിയിക്കേണ്ടതുണ്ട്. ശബരിമലയിൽ തങ്ങളുടെ നിലപാടുകൾക്കുള്ള അംഗീകാരമായി കടകംപള്ളി സുരേന്ദ്രനെ വിജയിച്ചു കിട്ടേണ്ടത് ഇടതുമുന്നണിയുടെ ആവശ്യമാണ്. ഒപ്പം എസ് എസ് ലാലിനെ വിജയിപ്പിക്കേണ്ടത് കോൺഗ്രസിന് ആവശ്യമാണ്. അതുകൊണ്ട് വിജയിച്ചു വന്നാൽ ആരോഗ്യമന്ത്രി എന്ന നിലയിലാണ് എസ് എസ് ലാലിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അവസാന ഘട്ടത്തിൽ പ്രചാരണത്തിൽ കയറി വരാനടക്കം ഒടുവിൽ എസ് എസ് ലാലിന് കഴിഞ്ഞു. അതോടുകൂടിയാണ് ഒരു ത്രികോണ പോരാട്ട ചിത്രം തന്നെ സജീവമായതും ശക്തമായതും. ഒരു പക്ഷേ പരസ്യപ്രചാരണം അവസാനിച്ചാലും ഇനിയും ഒരു പക്ഷേ വലിയ പ്രചാരണ സാധ്യതകൾ തുറക്കുന്ന ഒരു മണ്ഡലം കൂടിയാകും കഴക്കൂട്ടം. അതുകൊണ്ട് അതിന്റെ ആവശ്യം ഇപ്പോഴും അതേപടി നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ 50,000 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താനുള്ള ശ്രമമായിരിക്കും മുന്നണികൾ ഇവിടെ നടത്തുക. അതായിരിക്കും വിജയം നിർണ്ണയിക്കുക. ഏതായാലും സംസ്ഥാനത്തിന്റെ ഭരണം നിർണ്ണയിക്കുന്നതിൽ ഒരു മണ്ഡലം കഴക്കൂട്ടമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്.